ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ നമുക്ക് ഒരു ബ്രെഡ് ഉപ്പുമാവ് പരിചയപ്പെടാം. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ഉപ്പുമാവ് ഉണ്ടാക്കാം. അപ്പോൾ അതിലേക്ക് തന്നെ ഒരു ക്യാരറ്റും ഒരു സവാളയും ചെറുതായി അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. അതും അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ നമുക്ക് ചോപ്പറിലൊന്ന് അരിഞ്ഞെടുക്കാം. അതുപോലെ നമുക്ക് വേണ്ടത് ബ്രെഡാണ്. ബ്രെഡൊന്ന് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് അധികമൊന്നും നന്നായി പൊടിയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് പൊടിഞ്ഞു വന്നാൽ തന്നെ നമുക്ക് എടുക്കാം. പുതിയ ഇത്ര ഇങ്ങനെ പൊടിഞ്ഞു കിട്ടേണ്ടതുള്ളൂ, ഫൈനായിട്ട് പൊടിക്കൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചോപ്പറിലുള്ള വെജിറ്റബിൾസും നമ്മുടെ ഈ ബ്രെഡും എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കണ്ടേ. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ അതിനൊരു പാൻ എടുത്തിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയോ നെയ്യോ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു നാടൻ ടേസ്റ്റ് കിട്ടും. നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ നെയ്യ് ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പം ഇനി അതിലേക്ക് ഞാൻ ആവശ്യത്തിലുള്ള കടുക് ചേർത്ത് കൊടുത്തു. കടുക് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ഉണക്കമുളക്, വേപ്പില, അതുപോലെ ഒരു 2 ടേബിൾ സ്പൂണ് പൊട്ടുകടല. പൊട്ടുകടലയാണ് ഇവിടെ ചേർത്ത് കൊടുത്തത്. ഇനി അതുപോലെ അതിലേക്ക് അരിഞ്ഞു വെച്ച നമ്മളുടെ വെജിറ്റബിൾസും കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. നമ്മുടെ ക്യാരറ്റ് ഒന്ന് വേവുന്നത് വരുന്ന വരെയുള്ള ഒരു ടൈം അത്രേ ആവശ്യമുള്ളൂ. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു. ഇപ്പം നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അപ്പം നിങ്ങൾക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ബട്ടറോ കുറച്ച് അധികമായിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ ബ്രെഡ് പൊടിച്ചത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇത് മിക്സായി വന്നാൽ നമുക്ക് ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ ഇത് ബ്രെഡ് അധികം ഒന്നും ചൂടായി വരണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതി. അപ്പോൾ ഇവിടെ നമ്മൾ ഉപ്പുമാവ് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തു. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. അത് നല്ലൊരു ടേസ്റ്റ് ഉള്ള ഉപ്പുമാവ് തന്നെയാണ് ഇത്. എല്ലാവർക്കും താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.